നമസ്കാരം. ഇന്നൊരു കൊത്തുപൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു നാല് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു മൂന്ന് പച്ചമുളക്, രണ്ടൊരു മീഡിയം ടൈപ്പ് സവാള എടുത്തു വെച്ചിട്ടുണ്ട്. സവാള ശരിക്കും നല്ല കൊത്തി പൊടിയായി അരിയണം. മുട്ട ജസ്റ്റ് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അപ്പം പച്ചമുളകും കൂടി അരിഞ്ഞ് വയ്ക്കാം. ഇനി മെയിനായിട്ട് വേണ്ടത് അഞ്ച് പൊറോട്ടയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായി പിന്നെ കാശ്മീരി ചില്ലി വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഒരു ഗ്രേവി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊറോട്ട വാങ്ങുമ്പോൾ കിട്ടുന്ന ഗ്രേവി ഇല്ലേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ, ആ ഗ്രേവി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളിയും, ഗ്രേവിക്ക് ഗ്രേവി സെപ്പറേറ്റ് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് തക്കാളിയും പിന്നെ സവാളയും കൂടി വഴറ്റിയതിന് ശേഷം നമ്മുടെ മല്ലിയും മുളകും ഒക്കെ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് അല്പം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഗ്രേവി കിട്ടും. ഒരു ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. അതിൻ്റെ ഒരു രണ്ട് ടീസ്പൂൺ ഗ്രേവി കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനിയത്തിയും അനിയനും കൂടിയാണ്. അപ്പോൾ ഞാനല്ല ചെയ്യുന്നത്, അപ്പോൾ അവർ നാട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ ഇൻട്രോ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിലിപ്പോൾ ആദ്യം സവാളയും പച്ചമുളകും അരച്ച് അതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും മഞ്ഞപ്പൊടിയും ചേർത്ത് വീഡിയോ കുറച്ച് മഞ്ഞിട്ടാണത്, ലൈറ്റിന്റെ പ്രശ്നമായിട്ട് കേട്ടോ. സ്ലോ ഫ്ലെയിം ആക്കണം. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെക്കാറ്. ഈവനിങ്ങിൽ പെട്ടെന്ന് ഉണ്ടാക്കണതാണ്, പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു ഇവനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഈവനിങ് സ്നാക്ക് മൂന്ന് മുട്ട ഒഴിച്ചിട്ടാ. നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഞാൻ നല്ലോണം ചുറ്റി പൊരിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട്, ഉപ്പ് കുറച്ച് കുറവ് തോന്നി. മുട്ട നമ്മളിട്ടപ്പോ ഉപ്പ് കുറച്ച് കുറവായിരിക്കും. ഉപ്പ് ഇട്ടിട്ട് മുട്ട ഇട്ടുകൊണ്ട് കുറച്ച് കുരുമുളകൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് പോകും. കുറച്ച് കുരുമുളക് പൊടി ഇടണം. മതിയാ, ഓക്കെ മതി. എന്നിട്ട് അവര് ഒറ്റ പാകത്തിലേക്കാം. മൂന്നളവൊന്നും ഇല്ല, ജസ്റ്റ് ഇട്ടുള്ളൂ. അതായത് ഒരു ടീസ്പൂണൊക്കെ അടിയിൽ പിടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ അതിന് നമ്മള് പൊറോട്ട ആഡ് ചെയ്യാണ്. പൊറോട്ട മേടിച്ചിട്ട് ചിക്കി പറിച്ചിട്ടേക്കാണ്. അതാണ് കൊത്തു പൊറോട്ട. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യും. അത് കുറച്ച് വെച്ചാൽ മതി. ഗ്രേവി ഒഴിക്കാതെ നമുക്ക് കഴിക്കാത്ത അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ ഗ്രേവി ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് കഴിച്ചു. Hi. Hi.
ബാറ്ററി 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 ഒരാൾ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഞങ്ങളുടെ കൊത്തുപൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ കൊത്തുപൊറോട്ട. വളരെ എളുപ്പം, പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്.